ഗൈസ്, അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പണിയില്ലാതെ വീട്ടിൽ ചൊറിയും കുത്തിയിരുന്ന് ഈച്ചടിച്ചോണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ വള്ളിയോണ്ണൻ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത്, എടാ മേവറിക്ക് ഞാനൊരു പുതിയ സെർവർ തുടങ്ങി അതിലോട്ട് കയറടാന്ന്. ഉടനെ തന്നെ ഒന്നും നോക്കിയില്ല, കമ്പ്യൂട്ടർ ഓണാക്കി, മൈൻക്രാഫ്റ്റ് എടുത്തു, ഓബിയസ് ഓണാക്കി, റെക്കോർഡിംഗ് ഓണാക്കി, ഐ പി അടിച്ച് കയറി ഇന്ന വന്നിരിക്കുന്നത്. സോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നമ്മുടെ മല്യം ഫൺ ഗെയിമിങ്ങിൻ്റെ സീസൺ 2 മൈൻഡ് പിക്സൽ ഇവിടെ റിലീസ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ് ഈ വീഡിയോ. അപ്പം വേറെ നമ്മൾ കളിക്കാനെന്നല്ല ഉദ്ദേശിക്കുന്നത്, എന്താണ് മല്യം ഫൺ ഗെയിം അവിടെ മൈൻഡ് പിക്സൽ 2 ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് ചെന്ന് കാണാം. അപ്പം ഞാൻ എന്തായാലും രാത്രി കയറാൻ വിചാരിച്ച് പറ്റിയില്ല, അപ്പം നമ്മൾ ഇപ്പോൾ കയറുകയാണ്. അപ്പം ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവസാനം വരെ കാണുക, ഫുള്ള് കാണുക, ലൈക്ക് ഇടുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, സന്തോഷിക്കുക, പൊളിക്കുക, പൊളിച്ചെടുക്കുക. സോ ഗൈസ്, അപ്പം നമ്മൾ കയറുമ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യണം. ബൈ ദി വേ, രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ കയറാവൂ. ഇപ്പം ഞാൻ ലോഗിൻ ചെയ്തിട്ട് പറയാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ലോഗിൻ ചെയ്ത് കയറിയപ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബെഡ്ഡോർ ലോബി പോലെയാണ് ഫസ്റ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പം ഞാൻ ബെഡ്ഡോറിന് ലോബിൻ കണ്ടിട്ട് ബെഡ്ഡോർ ലോബിന് നൈസായിട്ട് കുറച്ചൊന്ന് താഴോട്ട് ചാടി. അപ്പം ഫസ്റ്റ് വിചാരിച്ച് ഇത് താഴെ ആകാശമൊന്നും ഇല്ല, ഇരുണ്ടൊരു ഭൂമിയാണെന്നാണ് വിചാരിച്ചു. പക്ഷേ ഇരുണ്ട ഭൂമിയല്ല ഗൈസ്, ഇതൊരു ഓക്സിഡിയനൊക്കെ വെച്ചിട്ടുള്ളൊരു നൈസ് ലാൻഡാണ്. അപ്പം ഇതിൻ്റെ വെളിയിലോട്ട് എങ്ങനെ കിടക്കണം? ഇവിടെ TNT കൊച്ചിനും TNT ജമ്പ് ചെയ്യാനാണ് തോന്നുന്നു, പക്ഷേ TNT ജമ്പ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ വിചാരിച്ചെങ്കിൽ അത് ഞാൻ മാത്രമേ വിചാരിച്ചുള്ളൂ. വേറെ എങ്ങോട്ടാണ് പോകേണ്ടത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അതാണ് ഞാൻ ഇതിലേക്ക് കുറേ നേരം കൊണ്ട് ഓടുന്നത്. ഇത്രയും നേരം ഇവിടെ ഒരു വഴി ഉണ്ടായിരുന്നില്ല. ഇവിടെ ഈ ഒരു വഴി കിടന്നിട്ടാണ് ഞാൻ ഇവിടെ കിടന്ന് ഇത്ര നേരം ഉണ്ടോണ്ടിരുന്നത് എന്നാണ് പറയണത്. ശരിയെന്നാ, അപ്പൊ ഞാൻ ശശിയായിട്ടുണ്ട് ഗൈസ്. ഓക്കെ ബൈ. എന്തായാലും നമുക്ക് നമ്മുടെ ബാക്കി തുറന്നോട്ട് പോവാം. എന്തായാലും പോകാൻ ഇപ്പൊ കയ്യിൽ കുറച്ച് ടൂൾസ് ഇല്ലാതെ പോകാൻ ശരിയല്ല. അപ്പൊ അടുത്തുള്ള വില്ലേജിൽ പോകുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അവിടെ നിന്ന് ചെന്നിട്ട് എന്താണ് സംഭവം ഉള്ളത്, അവരെന്താണ് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ നമ്മൾ ഫൈനലി വില്ലേജ് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മള് ഫോണിന്റെ തൊട്ടടുത്ത് തന്നെ വില്ലേജ് ഉണ്ടായിരുന്നു. കുറെ സമയമൊന്നും എടുത്തില്ല, നമ്മൾ പശുവിനെ കൊന്നുവന്ന് ഓടി ഓടി വന്നപ്പോൾ തന്നെ ഇവിടെ തന്നെ ഒരു വില്ലേജിനെ കിട്ടി. അപ്പം ഈ വില്ലേജ് ആരെങ്കിലൊക്കെ വന്ന് റെയ്ഡ് ചെന്ന് ചെയ്ത് കാണും എന്ന വിശ്വാസത്തിൽ ഞാൻ ഇവിടെ എത്തിയപ്പോൾ ആരും തന്നെ റെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ബെഡൊക്കെ കാണാൻ സാധിച്ചു, ബ്രെഡ് കിട്ടി, അങ്ങനെ അതാ എമറാൾഡ് കിട്ടിയിരിക്കുകയാണ് നമുക്ക്. അപ്പൊ എമറാൾഡൊക്കെ ചെറിയല്ല, എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് ട്രേഡ് നടത്താം. അപ്പോൾ നമ്മൾ അങ്ങനെ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞ പൊട്ടിക്കോണ്ടിരിക്കുക. അപ്പോഴാണ് ദേ നിൽക്കുന്ന പോലെ. പിന്നെ അയൺകോണത്തിനെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കണ്ണു വൃത്തി. ഞാൻ ഇവിടെ 3 സ്റ്റെപ്പ് ബ്ലോക്കൊക്കെ വെച്ച് നേരെ കോടാലി എടുത്ത് അയൺകോളത്തിന് വെട്ടാൻ. അപ്പോഴാണ് അയൺകോളം എന്നെ അടിച്ച് തെറിപ്പിച്ചത്. അതോടെ ഞാൻ വിട്ടോടി. വിട്ടോടിയതോടെ തന്നെ ഞാൻ പറന്നോടെയായിരുന്നു സത്യം പറഞ്ഞ. അങ്ങോട്ട് ഓടി 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 ഒരു സ്ഥലം വരെ എത്തി. എങ്ങനെയൊക്കെ എവിടേക്ക് എത്തി. പിന്നെ ഞാൻ നൈസായിട്ട് അയൺകോളത്തിനെ ബെയ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. വരാൻ പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഇതാ 3 ബ്ലോക്ക് വെക്കണം. ഇപ്പം അയൺകോളം തിരിച്ചു തിരിച്ച് പോയ അയൺകോളത്തിന് ഞാൻ പറഞ്ഞു, അയൺകോളമേ വാ എന്നെ അടിച്ചിട്ട് നീ അങ്ങനെ ഇപ്പം പോകണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോയി വാടാ അയൺകോളം. യെസ്, അങ്ങനെ 2 ഹാർട്ടുള്ള ഞാൻ ഇതാ അയൺകോളത്തിന് മുമ്പിൽ നിർത്തി അടി തുടങ്ങുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ അയണിനെ അയൺകോളത്തിനെ കൊന്നു. കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. Into the mouth. Nice. അങ്ങനെ ഐശ്വര്യകരമായിട്ട് അയൺ ഗോളത്തിന്റെ കയ്യിൽ നിന്ന് ചത്ത ഞാൻ ഇതാ വീണ്ടും അങ്ങോട്ട് തന്നെ പോവുകയാണ് ഗൈസ്. പക്ഷെ വന്ന വഴി അറിയില്ലാത്തത് കൊണ്ട് എങ്ങോട്ടെങ്കിലൊക്കെ പോണം. ഇങ്ങനെ പേടിക്കല്ലടാ. അങ്ങനെ ഐശ്വര്യകരമായിട്ട് ചത്തിട്ടുണ്ട് ഗൈസ് 2 തവണ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതാ ഇവിടെ കിടന്ന് ഉറങ്ങാൻ നോക്കുമ്പോ ബെഡ് വർക്ക് അവിടെ എന്താ. അതുകൊണ്ട് ഞാൻ വീണ്ടും അതിന്റെ അകത്തോട്ട് പോകുകയാണ്.
ഇനി കുറച്ച് ധനം തരി കുഴമ്പെടുത്ത് വെച്ചോ. ആടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാനാ. സുഖം കിട്ടുമല്ലോ. നീ കൊല്ലി തുടടാ കുട്ടിപ്പന്നി. നീ കുട്ടിപ്പന്നി ഉണ്ടല്ലേ, കുട്ടിപ്പന്നി ഞാൻ കൊല്ലിഞ്ഞു. എന്റെ ഒന്നുമില്ല, നിങ്ങൾ അത്ര ഉണക്കുന്നു. രാവിലെ ആവണ വരെ നീ കുട്ടി, രാവിലെ ആയി കഴിഞ്ഞാൽ നിന്നൊക്കെ ഞാൻ കുട്ടി. ആ അമ്മാരെ വന്നു, അമ്മാരെ അമ്മമാരെ എന്നെ കറി കറങ്ങി വരെയാണ്. ഞാൻ രാവിലെ ആവണ വരെ ഓടുവാ. നീയൊക്കെ എന്നെ 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 ഇങ്ങനെ പിടിച്ചു പറ്റുന്നത് കാണുന്നു. ഗായ്സ്, അങ്ങനെ നമ്മളെ ഫൈനലി സെക്കൻഡ് ടൈം ഇതാ നമ്മുടെ വില്ലേജ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഇതിന് ചാവാതെ നോക്കണം. സോ ബൈ ദ വേ, ആരും അയൻ കുളത്തിന് അടിക്കുമ്പോൾ ലൈഫിൽ അടിക്കരുത്. ഓക്കെ, സോ നമ്മുടെ അയൺ കോളം എവിടെ? അയൺ കോളം ഇപ്പൊ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഓ, നമ്മൾ ഡ്രോപ്പ് ചെയ്ത സാധനങ്ങൾ ഫുഡ് തിരിച്ചുപിടിക്കുകയും അപ്പൊ നമ്മൾ എല്ലാം കിട്ടിയിട്ടുണ്ട്. ഒന്നുപോലെ ഇവിടെ അതെല്ലാം കിട്ടിയിട്ടുണ്ട്. നൈസ്, പോയ എമറാൾഡ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ റീസ്പോൺ ഒന്ന് കിട്ടാകട്ടെ. ഈ റൂം എൻ്റെ റൂമായിട്ട് ഞാൻ എടുത്തിരിക്കുകയാണ് ഗായ്സ് ഫാമിലി. ഓക്കെ, ഓ നിങ്ങൾ ആരെങ്കിലും മൈൻഡ് ഡിസൈൻ വന്നിട്ട് കാണാം. ഇതാണ് എൻ്റെ വീട് കണ്ടല്ലോ. ഇനി നമുക്ക് നമ്മുടെ ഒരു മിഷൻ നമ്മുടെ ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വരാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ. ഇന്ന് നിന്റെ അവസാനമാടാ. ഓക്കെ, അയൺ കോളത്തിന് അടിച്ച് അടിച്ച് കൊല്ലാത്തവൻ അടിച്ച് നീ വലിയ വാളായെങ്കിൽ കത്തി വെച്ച് അടിക്കുന്ന ആളാണല്ലേ. അങ്ങനെ ഒരു വലിയ പോരാട്ടത്തിനൊടുവിൽ നമ്മൾ അയനുപോലത്തിന് കൊണ്ടു വന്നിരിക്കുന്നു. നമുക്ക് ബ്ലാസ്റ്റ് ഫർണസ് ഒക്കെ വെച്ച് നമ്മുടെ ഫുഡ് ഒന്ന് ചെയ്യാതെ നമ്മളവിടെ റീസ്പോൺ സെറ്റ് ചെയ്താണല്ലോ. റീസ്പോൺ സെറ്റ് ആക്കിയിട്ട് നമ്മൾ ഇവിടെ വന്നു. ഈ റൂം എന്റെ റൂമായിട്ട് ഞാൻ എടുത്തിരിക്കുകയാണ്. ഞാൻ റീസ്പോൺ അവിടെ സെറ്റായ ധൈര്യത്തിലാണ് ഇങ്ങോട്ട് വന്നത്. അവിടെ ആ ലാവയിലേക്ക് നിന്ന് മുഖ്യ വന്നു വെച്ചത്. ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി എന്തൊരു പ്രഷർ ആകുന്നുണ്ട്. കഷ്ടപ്പെട്ടൊരു ട്രഷറാണ് കണ്ടുപിടിച്ചത്. അതിനിടയ്ക്ക് അതും തോന്നുന്നെ സാധനം. ഗൈസ്, ഞാൻ ചർച്ച ചേർത്ത് മടുത്ത് രണ്ടു ഓല കീറോ വെള്ള തുണി എടുത്തോളൂ. എന്നെ മൂടാ. ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ സമയം ഒന്നര കഴിഞ്ഞ് രണ്ടു മണിയാവാറായി. ഞാൻ എന്തായാലും ഉറങ്ങിയിട്ടും നാളെ രാവിലെ കളിക്കാം. അപ്പം നല്ലത്. ഓക്കെ, അപ്പം നാളെ രാവിലെ കളിക്കുന്നത് എപ്പിസോഡ് ത്രൂ ആയിട്ട് വരുന്നതായിരിക്കും. എന്തായാലും എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം അടുത്ത കളിയിൽ ചാവാതിരിക്കാൻ. സോ ബൈ ബൈ, ടാറ്റ. എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. Drunk, I'm a nirukali drunk, now a nalkali drunk, I'm a nittukali adichu poosu mallai.